കോവിഡ് ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് കോവിഡ് നിയമങ്ങൾ തന്നെ കാറ്റിൽ പറത്തി ആരോഗ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രതിനിധികളും കൂട്ടം കൂടിയ ഒരു ചിത്രമാണ് വിഷയം. മുളക്കുഴിയിൽ മൂന്നാമത്തെ കോവിഡ് ആശുപത്രി ഉദ്ഘാടന വേദിയിലാണ് സംഭവം നടക്കുന്നത്. കോവിഡ് ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനമാണ്. ഇവിടെ തന്നെ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ചിത്രത്തിൽ എല്ലാവരും മുഖാവരണം ധരിച്ചിട്ടുണ്ട്, കുറ്റം പറയാൻ പറ്റില്ല. എന്നാൽ ഉദ്ഘാടനത്തിന് റിബൺ മുറിക്കാൻ കത്രിക കൈമാറുന്ന വ്യക്തിയും ഉദ്ഘാടകനും ഗ്ലൗസ് ധരിച്ചിട്ടില്ല. രാഷ്ട്രീയ പ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും എല്ലാം പത്രത്തിലും ചാനലുകളിലും പ്രത്യക്ഷപ്പെടുക എന്ന ഉദ്ദേശത്തോടെ സാമൂഹിക അകലം പാലിക്കാതെ തൊട്ട് ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് ഈ ചിത്രത്തിൽ കാണാനുള്ളത്. യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ച് ആരും വ്യാകുലരല്ല. ഇപ്രകാരം അധികൃതർ തന്നെ നിയന്ത്രണങ്ങൾ പാലിക്കാതിരുന്നാൽ ഇവിടെ കോവിഡ് രോഗികളുടെ എണ്ണം എങ്ങനെ കുറയും? ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഇടങ്ങളാണ് കോവിഡ് ആശുപത്രിയും അത്തരം പരിസരങ്ങളുമെല്ലാം. ആ ആശുപത്രിയുടെ ഹോസ്പിറ്റലിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതാണ് സ്ഥിതിയെങ്കിൽ തുടർന്നും എന്താകും എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ്. ഇക്കാര്യത്തിൽ ആരും ജാഗ്രത പുലർത്തുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഓരോ ദിവസവും നമ്മുടെ സംസ്ഥാനത്ത് രോഗികളുടെ എണ്ണം കണക്കില്ലാതെ കൂടുകയാണ്. സംസ്ഥാനത്ത് സാമൂഹിക വ്യാപന ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. ഇത്തരം ഒരു സിറ്റുവേഷനിൽ പോലും ആരും ഇതിനെക്കുറിച്ച് ബോധവാന്മാർ അല്ലാത്തത് കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്ന സംഗതി തന്നെയാണ്. മാതൃക ആകേണ്ടവർ തന്നെ ഇവിടെ ഉദാസീനരാകുന്നു. ദേശീയ ആരോഗ്യ മിഷന്റെയും ആരോഗ്യ വകുപ്പിന്റെയും മേൽനോട്ടത്തിൽ പൂർണ്ണമായും സൗജന്യമായി ചെങ്ങന്നൂരിലെ മൂന്നാമത്തെ കോവിഡ് ആശുപത്രിയാണ് മുളക്കുഴ സെഞ്ചുറിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ജില്ലയിൽ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ കോവിഡ് ആശുപത്രിയാണിത്. ജില്ലയിലെ മൂന്നാമത്തെ കോവിഡ് ആശുപത്രിയാണ്. വണ്ടാനം മെഡിക്കൽ കോളേജും ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയുമാണ് മറ്റ് കോവിഡ് ആശുപത്രികൾ. വിദഗ്ധ സമിതിയുടെ പരിശോധനകൾക്ക് ശേഷമാണ് ആശുപത്രി തിരഞ്ഞെടുത്തത്. മൂന്ന് നിലകളിലായി 360 കിടക്കകളുള്ള ഇവിടെ 6 ഓപ്പറേഷൻ തിയേറ്ററുകൾ, ഡയാലിസിസ് സെന്ററുകൾ, കേന്ദ്രീകൃത ഓക്സിജൻ സൗകര്യം, ഗൈനക് വിഭാഗം, സർജിക്കൽ വിഭാഗം, സർജിക്കൽ വാർഡുകൾ, ലേബർ റൂം തുടങ്ങിയ സൗകര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. രോഗികൾക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതിന് ആശുപത്രിക്ക് സമീപമുള്ള കേന്ദ്രവും തയ്യാറാക്കിയിട്ടുണ്ട്. ഡയറ്റീഷ്യന്റെ മേൽനോട്ടത്തിലാണ് ഇവിടെ ഭക്ഷണം തയ്യാറാക്കുക. 25 ഡോക്ടർമാരുടെ സേവനം ഒരു ദിവസം മുഴുവനും ഇവർക്ക് ലഭ്യമായിരിക്കും. IMA വിരമിച്ച വിദഗ്ധരുടെയും സഹായം ലഭിക്കും. ആരോഗ്യ പ്രവർത്തകർക്കും ശുചീകരണ തൊഴിലാളികൾക്കും ആശുപത്രിയിൽ തന്നെ താമസ സൗകര്യം ഒരുക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പലരും ഇതിൻ്റെ പ്രാഥമികമായി ഇത്തരം രോഗികൾ കൂടാതിരിക്കാൻ പ്രാഥമികമായി നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് പലരും വിസ്മരിക്കുകയാണ്. ഒരിക്കലും ആരും അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ പല സമയങ്ങളിലും നമ്മൾ നിരത്തുകളിൽ ഇറങ്ങുമ്പോൾ ആരും സാമൂഹിക അകലം പാലിക്കുന്നില്ല, വാഹനങ്ങൾ ധാരാളമുണ്ട്, നിയന്ത്രണങ്ങൾ ഒന്നുമില്ല എന്ന് തന്നെ വേണം പറയാൻ. പോലീസുകാരെല്ലാവരും റോഡിലുണ്ടെങ്കിൽ പോലും ആരും എവിടെ പോകുന്നുവെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങളോ ഒന്നും ആരും ചോദിക്കുന്നില്ല, പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് നമ്മുടെ നാട്ടിൽ കോവിഡിൻ്റെ സ്ഥിതി വളരെ വഷളായിക്കൊണ്ടിരിക്കുന്നത്. ആളുകളുടെ എണ്ണം, രോഗികളാകുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ഉദാസീന മനോഭാവം അധികൃതർ സ്വീകരിക്കുന്നത് എന്നുള്ളത് ശരിക്കും പലരെയും വിഷമത്തിലാക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും പല ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങണം. എല്ലാം ശരി തന്നെയാണ്. എല്ലാവരും പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്, പുറത്തിറങ്ങേണ്ട ആവശ്യങ്ങളുള്ളവരാണ്. പക്ഷെ അവിടെയെല്ലാം നിയന്ത്രണങ്ങൾ നമ്മുടെ ചുറ്റുമുള്ളവർ പാലിക്കുന്നില്ല എങ്കിൽ നമ്മളെല്ലാവരും ഭീഷണിയിൽ തന്നെയാണ്. പക്ഷെ അത്തരം ഭീഷണികളെക്കുറിച്ചോ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചോ ആരും വളരെ ഫലപ്രദമായ ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. ജനങ്ങളെയെല്ലാം ജാഗ്രത പാലിക്കുന്നതിനുള്ള ഉദ്ബോധനം നടത്തണം. എല്ലാവർക്കും ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണം, മറ്റുള്ളവരിലേക്ക് ഈ രോഗം പകരാതിരിക്കാൻ നമ്മളെല്ലാവരും സൂക്ഷിക്കണം എന്നുള്ള ഒരു ബോധം എല്ലാവരിലും ഉണ്ടാക്കേണ്ടത് അധികൃതരുടെ കടമയാണ്. അതിൽ അധികൃതർ അനാസ്ഥ വരുത്തില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, കർബ ന്യൂസ്.